Allianz. അടപ്പിന്റെ താഴെ ഉറുമ്പോടി ഇരിപ്പുണ്ട്, അതങ്ങ് എടുത്തു വരാൻ. എന്റെ ദൈവമേ, നശിച്ച ഉറുമ്പിൽ എങ്ങനെ വന്നാവോ ഇവിടെ? എവിടെ ഇവിടെ നിറച്ച ഉറുമ്പ? അതെങ്ങനെ, എന്റെ കൈ ചെന്നില്ലെങ്കിൽ ആർക്കും ഇതൊന്നും നോക്കാൻ നേരമില്ലല്ലോ. മാറിക്ക് കൊച്ചിനെ, മാറി മൂക്കൊത്തി പിടിച്ചോ. ഇവിടുന്ന് വരുന്ന ഉറുമ്പ്? ഉറുമ്പോടി കൊണ്ടത് പോരെ നിനക്ക്. ഉറുമ്പോടി കൊണ്ട പിള്ളേര് കളിക്കുന്നത്. നീ ഇവിടെ നിന്നാ ശരിയാക്കുക. നീ വന്നേ എന്റെ ഇട നിറച്ച ഉറുമ്പന്നേ. മഴ പെയ്തിട്ടാന്ന് തോന്നണല്ലേ, കട്ടുറുമ്പ് കടിച്ച് നാശാക്കി. ചുമന്നുറുമ്പ് നെയ്യുറുമ്പ് ഉറുമ്പോടി ഇട്ടതാ ഞാൻ. എന്നിട്ട് ഉറുമ്പോടി ഇട്ടിട്ട് ഇനിയിപ്പോ ഉറുമ്പ് പോട്ടെ, എന്നിട്ട് അങ്ങനെ ചാവട്ടെ. അത് പോയാണെങ്കിൽ എന്തേ, അത് തിന്നിട്ട് അങ്ങ് പോവാ. ഇപ്പൊ അത് ഉറുമ്പിന്റെ ഫുഡായി മാറിയത്. അവനെ അവനെ വിളിച്ചാ? ഇല്ല, ഇങ്ങോട്ട് വിളിച്ച്. വൈകുന്നേരം ആവും, രാത്രി ആവും വരാന്ന് പറഞ്ഞു. ഞാനും ഓർത്ത് നന്നായി, സമാധാനം ഉണ്ടാവുമല്ലോ. ചിരിക്കണ്ട, ക്ലീറ്റ വരണതിലുള്ള സമാധാനക്കേടല്ല. നീ ഇവിടെ ഉണ്ട്, നീ ഉറങ്ങിയിട്ട് ക്ലീറ്റ വന്നാ മതി. അല്ലെങ്കിൽ ആ പാവപ്പെട്ടവന് നീ സമാധാനം കൊടുക്കുവോ? ഞാൻ ഭയങ്കരനും. അതെ, ചില നേരം അങ്ങനെ തോന്നുന്നു എനിക്ക്. ചില നേരത്തല്ലേ, പക്ഷെ മുഴുവൻ നേരം അവനാണ് ഭയങ്കരം. പക്ഷെ എന്റെ കനക എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു കൈ കൊണ്ട് കൊട്ടിയിട്ടുണ്ടെങ്കിൽ ശബ്ദം കേക്കുവോ? കേക്കോ? ഇല്ല. നീ എന്തെങ്കിലും ഒരു ഇത് വെക്കും, അപ്പൊ ആ മനുഷ്യന് ദേഷ്യം വരും, അതെന്തെങ്കിലും പറയും. മിക്കവാറും തുടങ്ങണത് നീ തന്നെയായിരിക്കും. എന്താ സംശയം? ഇപ്പൊ ഈ വന്നിരിക്കണത് എന്തിനാന്നറിയാം? നാക്ക് നല്ലോണം ചൊറിയുന്നുണ്ട് അല്ലേ, പക്ഷെ രക്ഷയില്ല, രാത്രിയാവും വരെ. പിന്നെ പറഞ്ഞത് കാര്യമില്ല, കൈ വിട്ട് പോയിട്ട് നീ. അതെ അതെ, സ്വന്തം കൂടെ പറപ്പിനാണ് നീ തള്ളി പറഞ്ഞത്. അല്പ കരുണ വേണം, സ്നേഹം. വയസാം കാലത്ത് എല്ലാം കൂടെ എന്റെ തലയിലിട്ട് എല്ലാരും കൂടെ സൂചിക്കാൻ പോയിരിക്കുന്നു. അച്ഛന്റെ പേരും പറഞ്ഞിട്ട് എന്തായാലും നല്ല സമ്പ്രദായമല്ലേ, പെട്ടെന്ന് ചായ ഉണ്ടാക്കണം. എന്താ നന്ദി വരട്ടുന്നത്? പിന്നെ വയസാം കാലത്ത് ഒരു കട്ടൻ ചായ ഇടണമെങ്കിൽ ഞാൻ തന്നെ ഇടന്ന് അധ്വാനിക്കണം. ഇതിനേക്കാളൊക്കെ പെരിശ. ഓ, ചില നേരത്ത് അവളെ മോഹന്ത കണ്ടാലുണ്ടോ, എനിക്ക് തന്നെ പേടിയാവും. കട്ടനും വേണ്ട, അവളെ കിട്ടനും വേണ്ടേ. ഓ മതി, ഇത് ഭാര്യ തട്ടാണല്ലോ മഞ്ചാര, ആളില്ലാത്ത നേരം നോക്കിട്ട് കൂത്ത് തന്നെ. എന്റെ അപ്പച്ചീരെ മോളി ശാന്തകുമാരി ഉണ്ടല്ലോ, ആട്ടുകെട്ടിൽ കിടന്ന് ആടുവാണ്, നിനക്കറിയാമോ? മക്കളും മരുമക്കളും
ഇഷ്ടം തന്നും കൊണ്ട് അത് വേണോ ഇത് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അമ്മ, ഈ ശാന്തകുമാരി അമ്മയുടെ രണ്ട് മക്കളും മുഖത്തോട് മുഖം നോക്കിയാൽ കത്തിയും കമ്പായിട്ട് നിൽക്കുന്നവരാ. എല്ലാ ദിവസം പോലീസ് സ്റ്റേഷൻ, അതിൽ നിന്ന് കോടതി, കോടതി നേരെ പോലീസ് സ്റ്റേഷൻ. ഇതാണ് അമ്മയുടെ പരിപാടി. അത് ഓർത്തിട്ടോ? വേണ്ട, അത് ഓർത്തിട്ടുണ്ടല്ലോ. അമ്മക്ക് മനസമാനല്ലായിരിക്കാം. സ്വത്തുണ്ട് മിച്ചം. കാണുന്നവർക്ക് തോന്നുന്നു ശാന്തകുമാരി അമ്മ ഭയങ്കര സന്തോഷമാണെന്ന്. അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞുതരും. അരിപ്പ് കണ്ടായിരുന്നു. അരിപ്പ് കണ്ട. ഇതാണ് അരിപ്പ്. ഇതിനാണ് മലയാളത്തിൽ അരിപ്പ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞു തരാം. ഓ, ഈ അത്ര ബുദ്ധിമുട്ടാണ് താങ്കൾ കിട്ടുമായിരുന്നു. ഒരു തുള്ളി വെള്ളം കുടിക്കണം. ഇങ്ങോട്ട് കൊണ്ടു വാ. ഓ, ഞാൻ വിളിക്കാം വേണമെങ്കില്. അങ്ങനെ പറഞ്ഞാ ചെയ്യണത്. ചൂട് ചൂട് വേണോ? കുടിച്ചോളാം. മക്കളെ എന്തോ നൂറുമ്പൊടിയിലാണോ കളിക്കുന്നത്? അത് വിഷമല്ലേ? അതെ കൊണ്ട് പലിശ ശാസം പലിച്ച കാറ്റിയാ വെക്കുവോ? കാണിക്കുന്നത് കേട്ട ദൈവമേ, ഞാൻ എന്ത് വേണ്ടി അതിന്റെ ഇതെന്തോന്നാണ് ഈ കാണിക്കുന്നത്? കാള പോലെ വലുതായാലോ. ഇതെന്തോന്നാണ് ഈ കൊച്ചു കാണിക്കുന്നത്? ദൈവമേ ദൈവമേ, ഇത് ഞാൻ എടുക്കരുത് എന്ന് പറഞ്ഞു എന്നോട്. എന്നോട് പറഞ്ഞ ഞാൻ നിനക്കേ നിനക്കേ നിനക്ക് നിനക്ക് പുന്നാര കൂടിയിട്ടാ. ഇത് നോക്കിയ ഇവന്റെ മേല്. ചത്തുപോയ ആരോട് പറയടാ? നിന്നെ പറഞ്ഞാ മതിയല്ലോ. ഈ കൊച്ചിന്റെ കൈയെത്തുന്നത് വെച്ച് എന്തിനാ? ആര് കൈയെത്തുന്നത് വെച്ച്? ഇവൻ ആ മണം പിടിക്കരുന്ന് പറഞ്ഞ് നിങ്ങളെ ചാടി. ഞാൻ കൊച്ചിനെ കോരിക്കൊണ്ടാകത്തോട്ട് പോയതല്ലേ? ആ ശരി, സമ്മതിച്ച്. ഞാൻ ധൃതി പണിയിലെന്ന് നിനക്കറിയാലോ. കൊച്ചിനെ അവിടെ കിട്ടിയതൊന്നും വന്ന് എടുത്തു വെക്കാൻ അറിയില്ല. മുറ്റത്ത് നിങ്ങളാണോ പണി ചെയ്തോണ്ട്? അപ്പൊ തിരിച്ചകത്തോട്ട് കയറുമ്പോ നിങ്ങൾക്ക് അത് എടുത്തോണ്ട്? എനിക്ക് പത്ത് പേരിലുള്ള പോലല്ലേ നിനക്കൊക്കെ ഉള്ളത്? ആ ഒരു കാര്യം, ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്നാലും കാലും കൊണ്ട് തട്ടിയിട്ടിട്ട് പോവല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നീയൊക്കെ ചെയ്യും. ഒന്നും ചെയ്യാറില്ല, പറഞ്ഞു പറഞ്ഞു വായി വളകുമ്പോ വല്ലതും ചെയ്യും. ഇത് മാത്രം നടന്നാ മതി, മുടങ്ങാതെ. ഈ വർത്താനം റോസ്മേരിയെ പറഞ്ഞ ഇപ്പൊ രണ്ടടി കൊടുത്താൽ താഴെ ഇട്ടത്. ഇവിടെ നിങ്ങൾ ആട്ടും നുപ്പും കേട്ടോണ്ട് നിൽക്കേണ്ട കാര്യം ഞാൻ കൊടുക്കാളിക്കും. പറയുന്നത് പിന്നെ ഒരു കാര്യം നിനക്ക് ചെയ്യാൻ അറിഞ്ഞൂടെ? വന്നേക്കുന്നവര് അമ്മയുടെ ഒരു കാര്യം പറയാ. അമ്മ മുത്തശ്ശി ഒക്കെ ആയിരിക്കും, പക്ഷെ മുത്തശ്ശി മുത്തശ്ശിയുടെ സ്ഥാനത്ത് നിന്നാ മതി. എന്റെ കൊച്ചിനെ വളർത്താൻ എനിക്കറിയാം. അമ്മ രണ്ടെണ്ണത്തിന് വളർത്തിയില്ലേ? ഇതിനെ ഞാൻ വളർത്താൻ പറ്റുമോ നോക്കട്ടെ. എല്ലാ കാര്യത്തിലും വന്നും കൂടെ ഇടപെടണം. എല്ലാ കാര്യത്തിലും വന്ന ഇടപെടൽ അമ്മയ്ക്ക്. ഇങ്ങനെ പുന്നരിച്ച് പുന്നരിച്ച് ഇങ്ങനെ വഷളായത് ഓടങ്ങോട്ട് നിന്നെ നിന്നെ. ഞാൻ ഈ വാശി കാണിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? എന്ത് പറഞ്ഞാലും ഫുഡ് കഴിക്കുന്ന കണക്ക് പറഞ്ഞ എന്തിനാ? എനിക്ക് പണത്തിന് ആയതുകൊണ്ടാണോ? ഈ ചുമ്മാ അത് കൊച്ചവിടെ മുറുമ്പൊടിയപ്പം മണ്ടക്കേറിപ്പോ എന്റെ ടെൻഷൻ ലെവൽ എന്തെങ്കിലും പറഞ്ഞായിരിക്കും. അച്ചമ്പി അതിനകത്ത് മനസാവാച കർമ്മണ ഞാൻ നിരപരാധിയാണ്. കൊച്ചിനെ അടിക്കുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോഴത്തേ ഒന്നും രണ്ടും പറഞ്ഞു. എന്റെ മേലെ ഒരു തട്ടിക്കയറക്കം. ഞാൻ എന്ത് ചെയ്തു? ഉടനെ ഫുഡിന് കണക്ക്. ഞാൻ പറഞ്ഞു നീ അവിടുന്ന് ഒരു ഭാഗം ഇരിക്കത്തിന് പറ്റുമ്പോ ഞാൻ ഇറങ്ങി. ഞാൻ കൊടുക്കാളെ പോകും. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ ഇതിനുമ്പുണ്ടായിട്ടില്ലേ? അന്ന് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് പറ ഇന്ന് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഉറുമ്പൊടി എടുത്തോണ്ട് കൊടുക്കാൻ പറഞ്ഞു. തൊണ്ടി മുതല ഉടുമ്പ് പൊതി ഞാനാണ് കൊണ്ട് കൊടുത്തത്. അതവിടെ എല്ലാം ഇട്ടു. അപ്പൊ ആ മണം കേട്ട പനി വരുമെന്ന് പറഞ്ഞപ്പോ ഞാനാണ് സ്പോഞ്ച് പോലെ ആയിപ്പോയി ചത്തു എന്ന് പറഞ്ഞ് ഇവനെ കോരി അത് കൊണ്ടുപോയത്. പിന്നീട് അവിടെ നടന്ന ഒരു കാര്യങ്ങളും ഞാൻ അറിഞ്ഞില്ല. ആ സമയം വെളി തൂത്തോണ്ട് നിൽക്കുന്ന തങ്കഞ്ഞട്ടത്തേക്ക് തൊണ്ടി മുതലായ ഉറുമ്പൊടി എടുത്തോണ്ട് അകത്തോണ്ട് വരാലോ. അകത്തേക്ക് ഞാനെന്ത് ചെയ്തു? അച്ഛമ്മ എനിക്ക് വേണ്ടി അവത പറയാനോ നിൽക്കണ്ട. ആ വീട്ടിലെ ശ്വാസം പോലും ഞാൻ ഇനി വലിച്ചെടുക്കത്തില്ല. അച്ഛക്ക് പറ്റുമ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്. കാപ്പി പിടിച്ച വിളിയോ? അതുമല്ല ഒരു 500 രൂപ ഞാൻ തിരിച്ചു പോകും. ഞാനാരോട് ചോദിക്കും? അച്ഛമ്മ സംസാരിക്കണ്ട. അച്ഛമ്മ ഞാൻ വേറെ ആരും സംസാരിക്കാൻ പോകണം.
ഒന്നുമില്ല, മീശ തിരിച്ചുള്ള ഒരു പുരുഷനല്ലേ? എത്രത്തോളം നമ്മൾ കേട്ടോണ്ടിരിക്കും. ഫുഡിന്റെ കാര്യം കൂടെ നോക്കണം. പക്ഷെ ൂപ്പാട് വരുത്തിട്ടിരിക്കയാണ്. കൊച്ചനറിയാമോ, ഉറുമ്പുപൊടി എടുത്ത് കൊച്ചു കളിച്ചു, അത് ചെയ്തു ഇത് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേടി, നീ കാള പോലെ വളർന്നില്ലേ, ഉറുമ്പുപൊടി സൂക്ഷിച്ചു വെക്കണ്ടേ, അതിനറിയാമോ അത് ഉറുമ്പുപൊടിയാണെന്ന്. അതെന്താണെന്ന് വെച്ചാൽ കളിച്ച്. ഞാൻ പറഞ്ഞു കൊച്ചിനെ അടിക്കരുത്, കൊച്ചിനെ അടിക്കരുത്. ഞാനൊന്ന് പിടിച്ചു തള്ളി മറുപടി അങ്ങോട്ട്, മക്കളെന്ന് അടിക്കരുത്. അമ്മയ്ക്ക് എന്ത് അധികാരം എൻ്റെ അടുത്ത് പറഞ്ഞ്? എനിക്ക് സഹിച്ചില്ല ചേട്ടാ, എനിക്ക് സഹിച്ചില്ല എന്നത്. അമ്മയ്ക്ക് എന്ത് അധികാരം? എല്ലാ കാര്യത്തിലും അമ്മ ഇടപെടണ്ട. എൻ്റെ മക്കളെ നോക്കാൻ എനിക്കറിയാം. തല്ലണ എന്തെങ്കിലും കാര്യം കാണും. അമ്മമാർ മക്കളെ അങ്ങനെ ചുമ്മാ അടിക്കില്ലല്ലോ. അവൻ ഈ ഉറുമ്പോടി എടുത്ത് അത് മണ്ടയ്ക്കകത്താണ് കേറിപ്പോ. എന്തെങ്കിലും അസുഖം വരൂലേ? അത് പേടിച്ചിട്ടല്ലേ പറയാനേ. ഈ ഉടുമ്പോഴിയൊക്കെ കൊച്ചുങ്ങള് കാണത്തേക്കാണ് വെക്കുന്നത്. തള്ളമാര് സൂക്ഷിച്ചു വെക്കണ്ടേ? അത് അവളവിടെ സൂക്ഷിച്ചു വെക്കേണ്ട വെച്ചിട്ടുകാരുണ്ടാ. ഒരു ഉറുമ്പ് അവിടെ മൊത്തം ഉറുമ്പാണ് ഞാൻ കണ്ടായിരുന്നത്. അപ്പൊ അതിനെ കൊല്ലാൻ വേണ്ടി ഇട്ട് ഇട്ടിട്ടുണ്ട്, സൂക്ഷിച്ചു കൊണ്ടുപോയിക്കണം. അവിടെ ഇട്ടിട്ടല്ല പോണ്ടത്, കൊച്ചുള്ള വീടാണ്. ഇതൊന്നും അമ്മ ആരെ അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അമ്മേരെ പറച്ചിലേടത്തൊന്നും അമ്മ ആരെ അടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്റെ മക്കളെ ഞാൻ അങ്ങനെ അടിച്ചിട്ടില്ല. അഥവാ അടിച്ചിട്ടുണ്ടെങ്കിൽ തക്ക കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അമ്മേരെ മോനാണല്ലോ. ഉറപ്പല്ലേ? അന്ന് എന്നെ ചട്ടുകം പഠിപ്പിച്ച ഇവിടെ കാലിൽ വെക്കാൻ പോയതിന്? എന്തോ സിനിമക്ക് പോയത്. സിനിമ കേട്ട് ലേറ്റ് ആയി പോയി. എടാ സിനിമക്ക് പോകുമ്പോ വീട്ടിലെ അനുവാദം, നീ അനുവാദം ചോദിക്കാതെയാണ് നീ പോയത്. അതുകൊണ്ടാണ് എന്റെ കൂടെ പഠിച്ച ആരും ചോദിച്ചില്ലായിരുന്നു. അമ്മരെല്ലാം എല്ലാവരും പോകാൻ പറഞ്ഞു ഞാൻ കൂടെ പോയി. അവരെ കാര്യം ഒന്നും ഇവിടെ പറയണ്ട, ഇവിടത്തെ കാര്യം പറഞ്ഞാ മതി. അവരാരും ഒന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ഞാൻ വേറെ നോക്കട്ടെ. ഒരു ദിവസം അച്ഛന്റെ കയ്യിൽ നിന്ന് ഒരു 50 രൂപ ഞാൻ എടുത്തെന്ന് പറഞ്ഞ അമ്മ എന്നെ ഓടിച്ചിട്ടടിച്ചില്ലേ? മോട്ടിക്കാൻ പാടില്ല, മോട്ടിക്കാൻ പാടില്ല. അച്ഛൻ്റെ ചോദിക്കണം. അച്ഛൻ്റെ മോൻ എടുക്കുന്ന മോഷണം. ആ മോഷണം തന്നെ, ചോദിക്കാതെ എടുക്കുന്ന മോഷണം തന്നെ. നിന്നെ കൂടെ തട്ടിക്കാൻ ഞാനില്ല. ആഹാ, കുളിച്ച് സുന്ദരനായല്ലോ. സന്തോഷിച്ചിരിക്കണ്ടേ ബാ. അയ്യോ, എന്നിട്ട് മുഖം ഒരു അല്ലാതിരിക്കുന്നു. അമ്മ അടിച്ചാ? അമ്മ അടിച്ചാ? ആ പിണങ്ങിയ മോൻ. ഇനിയിപ്പെന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മക്ക് വിഷമാവില്ല, അങ്ങോട്ട് ചെല്ലു മക്കള്. ഞാൻ അമ്മയോട് പിണക്കുക. അയ്യോ, എന്നിട്ട് എന്നിട്ട് ഞാൻ ഇനി മാവിന്റെ കൂടെ നിൽക്കുക. എല്ലാരും വാക്കോട്ട് ഇറങ്ങി പറയുന്ന ഇറങ്ങുകയാണല്ലേ. അതെ, അമ്മ അടിച്ചെന്തിനാന്ന് അറിയാമോ മക്കൾക്ക്? എന്തിനാ അടിച്ച അമ്മ? ആ ഉറുമ്പൊടി എന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ കൊള്ളാനല്ലേ. ഇത്തരം ജീവികളെ കൊല്ലേണ്ട സംഭവങ്ങളൊക്കെ അടുത്ത് നമ്മളെ മൂക്കിലും കണ്ണിലും കിട്ട, കണ്ണ് മൂക്കൊക്കെ ഇതായി പോകും, കേടായി പോകില്ലേ? നമ്മളെ കണ്ണിന്റെ കാഴ്ച പോകും, ശ്വാസം മുട്ടും, ഭയങ്കര അപകടമല്ലേ. അതുകൊണ്ടല്ലേ അമ്മ അടിച്ചത്. മക്കളെ അടിച്ചെന്ന് പറഞ്ഞ അമ്മമ്മ ഭയങ്കര സങ്കടം. അമ്മമ്മ എടുത്ത് നിന്നെ കുഴപ്പമൊന്നും ഇല്ല എന്ന് ചെന്ന് പറഞ്ഞിട്ട് കേട്ടാ. ഒരു മന്നെ നോക്കട്ടെ ചെല്ല. അമ്മ അമ്മ എടുത്തില്ല കേട്ടാ, കുഴപ്പമൊന്നുമില്ലെന്ന് പറ. എല്ലാവരുടെ പണം ഇങ്ങോട്ടാണല്ലോ വരം. സാധനമല്ല, ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു ഡോക്യുമെന്റ് വന്റെ ഇരിക്കും. ഒരു കവർ ഏൽപ്പിച്ചില്ലേ നിന്നെ? അതും വീട്ടിരിപ്പുണ്ട്. അത് എടുത്തിട്ടോ? ഞാൻ അവിടെ കരത്തില്ല. നിന്നെ കരയെങ്കിൽ നീ എടുത്തിട്ടോട്. മച്ചമ്പി, ഞാൻ അവിടെ കരത്തില്ല. അമ്മാതിരി ആക്ഷേപം കേട്ടിട്ടിരിക്ക, ഞാൻ കരത്തില്ല. എന്താ നീ ആവശ്യമില്ലാത്ത കാര്യം പറയല്ലേ. എനിക്കത് നിന്ന് കമ്മിറ്റിയിൽ അവതരിപ്പിക്കാനുള്ള സാധനം അത്. ഞാൻ ഇരിക്കുന്ന സ്പോട്ട് പറഞ്ഞുതരാം. ഞാനാ എവിടെ ഇരിക്കുന്നത്?
ഡൈനിങ്ങിന് അവിടെ താഴ്ത്തിറങ്ങുമ്പോഴാ മേശപ്പുറത്ത് അതിന്റെ അവിടെ ഉണ്ട്. ഞാൻ കരുത്തല്ല മച്ചമ്മ, മച്ചമ്മ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത്. വേണം ഇറങ്ങി പാമ്പറ ഞാൻ പോകും, പക്ഷെ അവിടോട്ട് ഞാൻ കറങ്ങും. റൊണാൾഡോ ഒന്ന് പോയി എടുത്തിട്ട് വന്ന് ഭയങ്കര ആഭ്യന്തര കലഹം നടക്കും. നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഒരു കാര്യം ചെയ്യും, ഞാൻ ബാക്കി പോയി തങ്കത്തിനെ അങ്ങോട്ട് വിളിച്ചെടുത്ത് സംസാരിക്കാം. ഒരു ലയന ചർച്ച ഇല്ല, മച്ചമ്മ എടുത്തു. എനിക്ക് എപ്പോ വന്ന് കേറാ ഇവിടെ എന്റെ പെങ്ങളുടെ മച്ചമ്മയുടെ വീട് കിടപ്പുണ്ട്. നിനക്ക് വയറുവിശക്കുമ്പോ നീ അങ്ങ് ചെല്ലും. അത് പണ്ടായിരുന്നു, ഇനി അങ്ങനെ പോകത്തില്ല. കാണാം നമുക്ക്. വർക്ക്ഷോപ്പ് ഇവിടെ ഒരു യൂണിറ്റ് തുടങ്ങണം. അപ്പൊ നിന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ഓഫീസിലൊക്കെ വല്ലപ്പോഴും ചെന്ന് നോക്കണെന്ന് ക്ലീറ്റ മച്ചമ്മ പറഞ്ഞാൽ ഇവിടെ നോക്കിയാ മതിയാ. ഇവിടുന്ന് നോക്കിയാ മതിയാ. പാർട്ടി ഓഫീസിലെ എവിടെ എന്താ കൊടുക്കാനുള്ളത്? പേപ്പർ അങ്ങനെ എടുക്കാൻ വേണ്ടി വന്നു. അത് ഇതിനകത്തിരിക്കായിരുന്നു, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. റൊണാൾഡിനെ അറിയാമായിരുന്നു, പക്ഷെ റൊണാൾഡ് ഇങ്ങോട്ട് വരില്ലല്ലോ. അപ്പൊ അത് കാരണം എന്നെ പറഞ്ഞു വിട്ട് ഞാൻ അങ്ങനെ എടുത്തു കൊടുത്തേ. അവൻ പിണങ്ങി വന്ന് ഇനി അവൻ മാമന്റെ കൂടെ നിക്കോളന്ന്. നീ അവൻ അടുത്ത് അടിച്ചെന്തിനാ അത്രയും? നീ അവൻ അടിച്ചെന്തിന്? ഓ, അപ്പൊ മൂന്ന് പേരും നീ ഇങ്ങോട്ട് കേറൂല? മൂന്ന് പേരും ഇവിടെ യാതൊരു ബന്ധമില്ല. നിനക്ക് കേറണോണ്ട് കുഴപ്പമുണ്ടോ? എനിക്ക് വിശക്കണോണ്ട് കേറഞ്ഞേ. എന്നാ കേറിക്കോ, അവിടെ വിശന്ന് ഇരുന്ന് ചാവട്ടെ. എനിക്ക് എന്താ കുഴപ്പം? തിന്നില്ലെങ്കിലേ തിന്നണ്ട, എനിക്ക് ഒരു കുന്തോ ഇല്ല. വാടാ നീ. നിനക്ക് വിശക്കുന്നെങ്കിലേ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുക. എന്നാ ശർക്കര ഇഞ്ചി അതൊക്കെ കേറുന്നില്ലേ? അതുകൊണ്ട് കുടിക്കാനാണ് മ്യൂസിയാ പഴയ കുപ്പികളുടെ വാരി അടിക്കി വെച്ചേക്കാൻ. കണ്ടിപ്പരിപ്പ വേദാമ്പ പരിപ്പോലെ അതിന്റെ അടിയിലും കാണാൻ വെച്ചിട്ടുണ്ടോ? തമാശ പറയായിരുന്നേ, ഗ്യാസ് കറി എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് അറിയാല്ലേ. ഇവിടെ വല്ല ബ്രെഡോ പഴമോ എന്നാണ് ഇരിപ്പുണ്ടോ നോക്കും. അമ്മ, ഇവിടെ പഴമോ ബ്രെഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. വിശക്കുന്നുണ്ടെങ്കിൽ മര്യാദക്ക് താഴെ പോയി കഴിച്ചോളാം. പട്ടി പോകും അവിടെ. നീ പോടാ. ഞാൻ പട്ടിയോ? എന്നാ അങ്ങനല്ല, വിശന്നിരിക്കണം. നീ എങ്കിൽ ചെല്ലു, അമ്മ പറഞ്ഞില്ല പോണ, നീ പോ. റൊണാൾഡോ ഒരു വാക്ക് പറഞ്ഞ അമ്പനും ഇല്ല അങ്ങോട്ട് വെച്ചോണ്ട് വരത്തില്ല. സുനാമി അല്ല പൂവം പോലെ മണ്ണിടിച്ചു വന്നാലും ഞാൻ മാറത്തില്ല. ഞാൻ അവിടെ പോയി കഴിക്കത്തില്ല. മച്ചമ്മക്ക് പറ്റുമെങ്കിൽ കടയിൽ നിന്ന് മേടിച്ചു. അല്ലെ ഓർഡർ ചെയ്യൂ മക്കളെ, താഴെ പോയി കഴിക്കുക. ഞാൻ താഴെ പോയി കഴിക്കൂല, എനിക്ക് ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. ഞാൻ അമ്മയോട് പിണക്കും. പിന്നെ ഇവിടെ നിന്ന് കഴിക്കും. നിങ്ങള് ഹോട്ടലിൽ നിന്ന് മേടിക്കണം, അല്ല ഇവിടെ ഉണ്ടാക്കണം. നിങ്ങൾ താഴെ നിന്ന് കഴിക്കൂലെന്നല്ലേ ഉള്ളു അല്ലേ? ഇവിടെ കഴിക്കാലോ. പിന്നെ ഇവിടുന്ന് കഴിച്ചാലും എന്റെ വീടല്ലേ. എനിക്കൊന്നും ലില്ലിപ്പ എന്റെ വീടല്ലേ. നോക്കുക, കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഡൈനിങ് ടേബിൾ പോയി നോക്കി. അവിടെ ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കണം. ഒരു നോക്ക് ചൊല്ല്, താഴെ പോയി കഴിക്കാൻ പാടുള്ളത് ഇവിടെ നിന്ന് കഴിക്കാം.
എന്നാലും വന്ന് എവിടെ കഴിക്കുമോനെ? പിന്നെ അത് ദോഷമായിരിക്കട്ടെ. അച്ഛന്ന് കിളി പോയിരുന്നേ. ഞാൻ കഴിച്ചായിരുന്നല്ലോ. കൈ കഴിയായിരുന്നോ? ഒരെണ്ണായിട്ട് വരുന്നില്ല, നിനക്കെടുത്തോടാണോ? എന്തോ കേറി കൊള്ളാമോ? ഒക്കെ ഇഷ്ടപ്പെട്ട കറി വേണ്ടേ? മുട്ടയൊക്കെ തിന്നാ. അത് കൃത്യമായിട്ട് ഓർഡർ ചെയ്ത് വരുത്തില്ല. കൊള്ളാല്ലേ? തങ്കം ഉണ്ടാക്കിയതാ. അതിനാർക്കാ പെണ്ണം? ഞാന് 10 മാസം ചുമന്ന് നൊന്ത് പെറ്റ പെണ്ണ അവള്. എനിക്ക് ദഹിക്കും. എന്റെ ചേട്ടത്തിയാ? Aliens.